ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവി റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടാവുമ്പോൾ നമ്മളതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഓരോന്നും ഓരോതായി പറയുന്നില്ല, ആഡ് ചെയ്യുന്ന സമയത്ത് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓയില് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയാണ് ഫസ്റ്റ് വഴറ്റിയെടുക്കുക. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ മുളകിൻ്റെയൊക്കെ എരിവിനനുസരിച്ച് നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോറി, ചിക്കൻ മസാല പൗഡർ. ചിക്കൻ മസാല പൗഡർ വേണ്ടാത്തവർക്ക് ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഈ ഓയിലിൽ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പം പൊടികളൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ 3-4 സവോള എന്ന ആവശ്യമില്ല. ഒരൊറ്റ സവോളയും ഒരു 20 ചോള ചുവന്നുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി തൊലികളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറുതായി കട്ട് ചെയ്തുള്ളതാണ്. അപ്പം അതൊന്ന് ഈ പൊടികളിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അധികം നേരം വഴറ്റി വാടുന്നത് വരെയും, അല്ല, സവോളയുടെ കളറ് മാറണ വരെ ഒന്നും നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമ്മളതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ചെന്ന് ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം 1 കിലോനോളം ഉള്ള അടുത്ത് വരുന്ന ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് പാകപ്പെട്ട സംഭവങ്ങളാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നാലും ഇതിൽ നമ്മൾ സാധാരണ കറി വെക്കണേക്കാളും ഇൻഗ്രീഡിയൻസും കുറവാണ്, നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കറി തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ കരുത്തും ഇതിൽ സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ അതേപോലെ എടുക്കുക തന്നെയാണല്ലോ, ഇതൊന്നും വെന്ത് പോവില്ല എന്നുള്ളത്. പക്ഷേ ഇത് ഗ്രേവി ലാസ്റ്റ് തയ്യാറാവണ സമയത്ത് ഇതിലിങ്ങനെ തക്കാളിയും സവോളയും ഒന്നും നമ്മൾ വാട്ടാതെയാണ് ഇട്ടത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. അതൊക്കെ അതിൽ വെന്ത് ഉടനെ നല്ല പേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലിനി ചിക്കൻ വേവേണ്ട ഒരു സമയം മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഇപ്പം തന്നെ കണ്ടില്ല, ഇതിൻ്റെ വെജിറ്റബിൾസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല. ഇതേപ്പോൾ ലാസ്റ്റ് സ്റ്റേജായി. ഞാൻ വീണ്ടും ഒരു 10-15 മിനിറ്റോളം ചിക്കൻ വേവാൻ ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജായി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു തിക്നെസ്സിൽ ഓഫ് ചെയ്യുകയാണ് നല്ലത്, കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും. അപ്പം നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ, നൂലപ്പത്തിൻ്റെ, ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ ഉള്ളിയൊന്നും ഇതിൽ കാണാനില്ല. എല്ലാ വെജിറ്റബിൾസും അതിൽ അലിഞ്ഞു പോയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെല്ലാം അവർക്കും അസ്സലാമു.